കെ സുധാകരനും സതീശനും കൂടി ഇനി എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും എത്ര കിടന്ന് ഉരുണ്ടാലും ഗവർണറെ പിന്തുണച്ച അവരുടെ നടപടിക്ക് യു ഡി എഫിൽ പൊതു സ്വീകാര്യതയില്ല പാർട്ടിയുടെ സമുന്നത നേതാവായ കെ സി വേണുഗോപാൽ ഗവർണറുടെ നടപടിക്കെതിരെ അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ലീഗ് അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് സതീശനും ചെന്നിത്തലയും കെ സുധാകരനും സ്വാഭാവികമായി സംഘി വഴിയെ എന്നു നടക്കണം എന്ന് മനസ്സിലിങ്ങനെ ഇങ്ങനെ ആലോചനയുമായി നടക്കുന്ന ആളുകളായതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായി ഗവർണറുടെ നടപടിയെ സ്വാഗതം ചെയ്യാൻ രണ്ടാമതെന്ന് ആലോചിക്കേണ്ടി വരില്ല ഇപ്പോൾ ന്യായം പറയുന്നത് എന്താ കെ സി വേണുഗോപാൽ ഉത്തരേന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത് കെ സി വേണുഗോപാലിനെ മണ്ടനാക്കുകയാണ് കെ സുധാകരൻ ചെയ്യുന്നത് അയാൾക്ക് എന്താ കേരളത്തിലെ ഗവർണർ നടത്തിയ ഒരു നടപടി അതിനെ വിമർശിക്കുമ്പോൾ അത് ഉത്തരേന്ത്യയിലെ കാര്യമാണെന്ന് അറിയാൻ അദ്ദേഹത്തിന് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആളാണോ എന്തായാലും കെ സി വേണുഗോപാൽ സംഘടനാപരമായ ഒരു പരാജയമാണെങ്കിലും അദ്ദേഹത്തിന് ഇത്തരത്തിൽ കേരളത്തിലെ ഗവർണർ കേരളത്തിലെ സർവകലാശാലകളുമായ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്നത് ഉത്തരേന്ത്യയുടെ കാര്യം വച്ചിട്ടാണ് എന്നുള്ള തരത്തിൽ ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത ബോധമില്ലാത്തയാളൊന്നുമല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് കെ സി വേണുഗോപാലിൻ്റെ ബുദ്ധിസ്ഥിരതയെ അവഹേളിക്കരുത് ദയവ് ചെയ്ത് കെ സുധാകരൻ ലീഗുകാരുടെ രാഷ്ട്രീയ ബോധത്തെ അവഹേളിക്കരുത് കെ സുധാകരനും സതീശനും ഗവർണറും സർക്കാരുമായെന്തോ ഒത്തുകളിയാണ് എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഈ വാദത്തെ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യാമായിരുന്നതായിരുന്നു പക്ഷേ അങ്ങനെയല്ല ചെയ്തത് സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവർണറെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പോലുള്ള ഒരാൾ തയ്യാറാകാൻ പാടില്ലായിരുന്നു അതൊരിക്കലും ഈ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കത്തെ അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് അതിനെതിരെ പ്രതിഷേധിക്കേണ്ടി വന്നത് രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ അരങ്ങേറുന്ന സംഘപരിവാർ വൽക്കരണത്തിന്റെ തുടർച്ചയാണ് കേരളത്തിലും നടക്കുന്നത് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അതിനെ വിമർശിക്കേണ്ടി വന്നത് അപ്പോഴും ഇവിടെ സതീശനും സുധാകരനും രമേശ് ചെന്നിത്തലയും കൂടി കെട്ടിപ്പിടിച്ച് അയ്യോ ഞങ്ങളുടെ പൊന്നോമന ഗവർണർ ആ പൊന്നോമനം ഗവർണർ എടുത്ത തീരുമാനം ശരിയാണ് സംഘപരിവാറിനെ വൽക്കരണം വരുമ്പോൾ അപ്പോൾ ഞങ്ങൾ എതിർത്തുകൊള്ളാം ഇത് സംഘപരിവാർ വൽക്കരണം അല്ല എന്നാണ് പറയുന്നത് അതിന് ന്യായം വേറൊരു ന്യായം സതീശം പറയുന്നത് എന്താ കണ്ണൂർ വി സിയുടെ പുനർ നിയമനം കൊടുത്തപ്പോൾ പിണറായി വിജയൻ കാല് പിടിക്കാൻ പോയത് എന്തിന് എന്ന് പിണറായി വിജയൻ കാല് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാലു പിടിച്ചത് സംഘപരിവാറിന്റെ ഒരു നോമിനിയെ അവിടെ വയ്ക്കാനല്ല ഒരു അക്കാദമിഷനെ ആ കണ്ണൂർ സർവകലാശാലയെ ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തിയ ഒരു വൈസ് ചാൻസലർക്ക് നിയമനം നൽകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സതീശന്റെ ഭാഷയിൽ അങ്ങനെ പിടിച്ചെങ്കിൽ ഇനി അതൊരു തർക്കത്തിന് വേണ്ടി അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ ചെയ്തെങ്കിലും അത് ഒരു സംഘപരിവാറുകാരനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ആയിരുന്നില്ല സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധീരമായ ചെറുത്തുനിൽപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അക്കാഡമീഷിനെ അവിടെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എത്ര ഉരുണ്ടാലും ആ ഖതറിൽ ചെളിവറ്റും എന്നുള്ളതല്ലാതെ അത് വല്ലാതെ നാറുമെന്നല്ലാതെ ഒരു ഫലവുമില്ല ഈ കാണി കാട്ടിക്കൂട്ടുന്നതൊക്കെ ഈ വാദങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് ചുരുങ്ങിയ കേരളത്തിലെ ജനങ്ങളെന്നെങ്കിലും മനസ്സിലാക്കുക